വല്യച്ഛനാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് മോളെപ്പോഴാ അറിഞ്ഞേ. ജേക്കബ് സാറ് വീട്ടിലാവെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. അപ്പൊ വല്യച്ഛന്റെ മോൻ സാറിന്റെ മുമ്പിൽ എങ്ങനെയാ വന്ന് നിക്കണേന്നുള്ള വിചാരമായിരുന്നു. വല്യച്ഛന്റെ റെക്കോർഡിങ്ങിന് മോൻ സാറ് വരുമെന്ന് പേടിച്ചിട്ടാ ഞാൻ പാടാൻ വരില്ല എന്ന് പറഞ്ഞത്. പക്ഷേ മോഹൻ സാറ് വീട്ടിലൊന്ന് കാല് പിടിച്ചതുപോലെ പറഞ്ഞപ്പോ എനിക്ക് കരച്ചില് വന്നു. അച്ഛൻ കാണാതെ ഞാൻ മറഞ്ഞു നിക്കുക ചെയ്ത്. മോഹൻ മോളുടെ അച്ഛനാണെന്ന് അവർക്കറിയോ? വിനോദനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടി വന്നു. മോള് വിഷമിക്കണ്ട, എന്തായാലും ഈശ്വരൻ നിന്നെ തിരിച്ച് ഞങ്ങളുടെ കൈ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ. പത്മിനിയുടെ വിചാരം അവളാ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചെന്ന. പക്ഷേ സത്യത്തിൽ മോളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് മോളുടെ അമ്മ തന്നെയാ. ഇനി നിന്റെ അച്ഛനെ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, നോക്കിക്കോ. ഞാനും എന്റെ മോള് ഇവിടെ തന്നെ കാണും. എന്നെ വലിച്ചു പുറത്തിറക്കിയ ആ കൈകൊണ്ട് തന്നെ എന്നെ നിങ്ങൾ അകത്ത് കയറ്റണം. എന്താ ഒരു ചൂട്, എന്തൊരു ദാഹം, ദാഹിച്ച് തൊണ്ട വരളുക. സുദേവ, ഓ, നീ കുറച്ച് വെള്ളം വാങ്ങിച്ചോണ്ട് വരാമോ? വരാ സാർ. ദാ എന്റെ വണ്ടി എടുത്തോ. ദാ ഈ പൈസ വെച്ചോ. വേണ്ട സാർ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, ദാ പിടിച്ചോ. ഇനിയിപ്പോ വെള്ളം വാങ്ങാൻ പോണോ സാർ? ഇനി വെള്ളമൊന്നും വാങ്ങാൻ പോണ്ട, അതിനല്ലേ ഞാൻ ഈ ജ്യൂസ് എടുത്തത്. സുദേവൻ പോയി വെള്ളം വാങ്ങിട്ട് വാ. ഇനി എന്തിനാ വാങ്ങിക്കുന്നത്? വെള്ളം വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാലോ. വേണ്ടമ്മേ, മോഹൻ വന്ന് വിളിച്ചാലല്ലാതെ ഇവിടുന്ന് പച്ച വെള്ളം കുടിക്കില്ല ഞാൻ. ചെല്ല് സുദേവ. ഇനി വാശി വേണോ പത്മിനി? ഇതൊക്കെ നീ വീടിനകത്തേക്ക് കയറി വന്നാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ വരാം. ആദ്യം അമ്മ ചെന്നാ ചെക്കനെ, അല്ല ആ പെണ്ണിനെ ഇങ്ങ് പുറത്താക്ക്. പറ്റുമോ? എന്തിനാ അവളെ വീണ്ടും ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? ഇത്രയും നാളെ ഇവിടെ എല്ലാവരെയും ആൺകുട്ടിയുടെ വേഷം കെട്ടി പറ്റിച്ചു നടന്നൊരുത്തിയെ
പത്മിനി പറഞ്ഞപ്പോഴാ പെണ്ണാണെന്ന് അറിഞ്ഞതെന്നും പറഞ്ഞ ചന്ദ്രനെന്ന റുമ്മലി ഒരു ജാള്യതയില്ലാതെ ആ പെൺകുച്ചിനെ വിളിച്ചോണ്ട് അകത്തോട്ട് കയറിപ്പോയത്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അവള് പെൺകുട്ടിയായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നല്ലേ. ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചത് എന്തിനാ അവള്? അതും ഈ പ്രായത്തില്. ആരവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എന്തിനാ ഇങ്ങനൊരു വേഷം കിട്ടി അവള് വന്നത്? ഇതൊക്കെ അറിയാൻ അമ്മയ്ക്കും ആഗ്രഹമില്ലേ? എന്നോട് പോരിന് വരാൻ നല്ല മിടുക്കാണല്ലോ അമ്മയ്ക്ക്. ചെല്ല്, ചെന്ന് മൂത്ത മോനോടും മരുമോളോടും എന്താ കാര്യമെന്ന് തിരക്ക്. പറ്റുമെങ്കിൽ ആ നശൂലം പിടിച്ച പെണ്ണിനെ ശ്രീമംഗലത്തിന് പരിക്ക് പുറത്തിറക്കി വിട്. കാണട്ടെ ശ്രീമംഗലത്തെ ദേവകിയമ്മയുടെ കരുത്ത്. അല്ല പപ്പി, ആ പെൺകുച്ചിനെ ഇറക്കി വിടുകയോ വിടാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. നീ തിരിച്ച് ഈ വീട്ടിൽ കയറുക എന്നുള്ളതല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മോഹൻ വന്ന് നിന്നെ കൈപിടിച്ച് അകത്തെ കയറ്റി വന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം ഡാഡി. ഡാഡി, നീ കുടിക്കണ്ട. ബാക്കിയുള്ളവനോട് ദാഹിച്ച് തൊണ്ട പൊട്ടുന്നു. ഒരു ജ്യൂസ് കുടിച്ച് നേരിച്ച് വാശിയും വൈരാഗ്യോന്ന് ഒലി ചിറങ്ങി പോവുകയോ ഒന്നുമില്ല. അനുമോൾ, നീ ഡാഡിയുടെ മോനല്ല, മോളല്ലേ. നിന്നെ ഇവിടെ ഞാൻ വാഴിക്കില്ലടി. നീ എല്ലാവരെയും പറ്റിച്ചു, അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരും. നിർമ്മലേ, നിർമ്മലേ, വാതിലൊന്ന് തുറക്ക്. ദാ വരുന്നു. എന്താമ്മേ? എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? സംശയമൊന്നും വേണ്ട, ഇത് നമ്മുടെ അനുമോൻ തന്നെയാ. ശരിക്കും അനുമോനല്ല, അനുമോളായിരുന്നു. ഇവൾ എന്തിനാ ഇങ്ങനെ വേഷം കെട്ടി നടന്നെന്ന് നീ ചോദിച്ചേ ഇവളോട്? ചോദിച്ചു. എന്നിട്ട് ഇവൾ എന്താ പറഞ്ഞേ? ഇത് അമ്മയ്ക്ക് തന്നെ നേരിട്ട് ഇവളോട് ചോദിക്കാലോ. നിന്നോടാ ഞാൻ ചോദിച്ചത്, ഉത്തരം നീ തന്നെ പറഞ്ഞാ മതി. ഇവളുടെ അമ്മയ്ക്ക് വേണ്ടി അമ്മേ. അമ്മയ്ക്ക് വേണ്ടിയോ? ഇവളുടെ അമ്മ മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞത്? അതേ, അതും കള്ളായിരുന്നോ? അമ്മേ, അമ്മ ഇങ്ങനെ കലിതുള്ളണ്ട, ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. തൽക്കാലം അമ്മ ഈ ദേഷ്യമൊക്കെ കളഞ്ഞ് ഇവളോടെന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ഇവളാണെങ്കിൽ മോഹനും കൂടി ദേഷ്യപ്പെട്ടതോടെ ആകെ പേടിച്ചരണ്ട് നിക്കുക. എന്താ ഞാൻ ഇവളോട് സംസാരിക്കേണ്ടത്? പറയും നിർമ്മലേ, എന്താ ഞാനിപ്പൊ ഇവളോട് സംസാരിക്കേണ്ടത്? പത്മിനി പറയുന്നു നിനക്കും നിർമ്മലയ്ക്കും ഈ ചതിയിലൊക്കെ പങ്കുണ്ടായിരുന്നു എന്ന്. നേരാണോ? ചതിയോ? എന്ത് ചതി? അല്ലെങ്കിൽ തന്നെ ആരെ എന്ത് ചതിക്കാനാ ഞങ്ങൾ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നത്? ശരി, ഞാൻ നിങ്ങളെ വിശ്വസിക്കുക. നിനക്കിതിൽ പങ്കുണ്ടായിരുന്നെന്ന് എന്നെങ്കിലും തെളിഞ്ഞ പിന്നെ നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്. അമ്മേ, ഒരു കാര്യം പറയാനാ വന്നത്. അനുമോൻ എന്നൊരു ആൺകുട്ടിയെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഈ നിൽക്കുന്നത് അനുമോനല്ല, വേറെ ആരോ ആണ്. എനിക്ക് കുട്ടിയെ അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ആ സ്ഥിതിക്ക് എവിടെയെന്ന് വെച്ചാ കൊണ്ടുവന്നാക്ക്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് താമസിക്കാൻ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്നാക്ക്. പിന്നെ നിനക്കൊരു കുഞ്ഞിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ദത്തെടുക്കാമല്ലോ. തീരെ കുഞ്ഞിനെ വേണോ എടുക്കാൻ? ഇതുപോലുള്ള മുതിർന്ന കുട്ടിയല്ല. കണ്ടില്ലേ ഇവള് നല്ല ഒന്നാന്തരായിട്ട് ചതിച്ചത്? ഇവള് പറയുന്ന ഒന്നും എനിക്കിനി വിശ്വസിക്കാനാവില്ല. എത്രയും വേഗം ഇവളെ ഇവിടുന്ന് പറഞ്ഞുവിടണം. ഈ വീട്ടില് സ്വസ്ഥതയുണ്ടാവട്ടെ. മോള് മുത്തശ്ശി പറഞ്ഞൊന്നും കേട്ട് സങ്കടപ്പെടണ്ട. നീ സ്വന്തം പേരക്കുട്ടിയാണെന്ന് മുത്തശ്ശിക്ക് അറിയില്ലല്ലോ. മുത്തശ്ശിക്ക് ഇപ്പൊ എന്നോട് നല്ല ദേഷ്യം വെറുപ്പും ഉണ്ട്. അപ്പോ അച്ഛനും എന്നോട് ഇതിനെക്കാളും വെറുപ്പും ദേഷ്യം ഉണ്ടാവില്ല വല്യച്ച. അതൊന്നും ഓർത്ത് മോള് സങ്കടപ്പെടണ്ട. വല്യച്ഛൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം.
ആരൊക്കെ ദേഷ്യപ്പെട്ടാലും വെറുത്താലും നിന്നെ ഞങ്ങൾ എങ്ങോട്ടും പറഞ്ഞു വിടാൻ പോണില്ല. ഹലോ, ഇത് ചന്ദ്രൻ സാറിന്റെ നമ്പറല്ലേ? അതെ, നിങ്ങൾ ആരാ? ഞാൻ വിനോദാണ് സാർ, വാനമ്പാടി ഓർക്കസ്ട്ര. വിനോദോ? വിനോദേട്ടൻ. അത് പിന്നെ, ഞാൻ വിളിച്ചത് അവിടെ അനുമോൻ വന്നോന്നറിയാനാ. അനുമോനും അനുമോളും ഗൗരിയും ഒരുമിച്ച് വന്നു. ഞാൻ കൊടുക്കാം. മോളെ, നീ കരയാണോ? നീ എന്തിനു കരയണേ? മോളെ, നീ എന്തൊന്നും മിണ്ടാത്തെ, എന്തിനാ കരയണേ? ഞാൻ സന്തോഷം കൊണ്ടാ വിനോദേട്ട. എനിക്കെന്റെ വല്ലിച്ചനെ വല്യമ്മേ തിരിച്ചു കിട്ടി. അവർക്ക് ഇപ്പോഴും എന്നോട് സ്നേഹം തന്നെയാ. മനസ്സ് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും പത്മിനിയോട് പൊറുക്കാൻ ആ മനസ്സിന് കഴിയുന്നില്ല എന്നും അറിയാം. പക്ഷേ നീ ആവശ്യപ്പെട്ടതുപോലെ പത്മിനി ചെയ്തു കഴിഞ്ഞു. അനുമോനെ അവൾ മടക്കി കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നത് അനുമോനെയല്ല, അനുമോളെയാണെന്ന് മാത്രം. പക്ഷേ അങ്ങനെ സംഭവിച്ചതിന് ഉത്തരവാദി പത്മിനിയല്ലല്ലോ. ഈ പ്രായത്തിൽ എന്തിനാ ആ കുട്ടി ഇങ്ങനെ ചെയ്തതെന്നറിയാൻ ഞാൻ ചന്ദ്രനുമായി സംസാരിച്ചു. എല്ലാത്തിനും കാരണമുണ്ടെന്നും എല്ലാം പിന്നീട് പറയാമെന്നും അവൻ പറയുന്നത്. എന്തു തന്നെയായാലും പൊറുക്കാനാവാത്ത തെറ്റാ ആ കുട്ടി ചെയ്തത്. അത് നിന്നോട്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. പക്ഷേ പത്മിനിയുടെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ പുറത്ത് നിർത്തുന്നത് ശരിയല്ല. നീ ചെന്ന് പറഞ്ഞാലേ അവൾ അകത്തു കയറൂ. ആർക്കു വേണ്ടിയാണോ നീ അവളെ പുറത്താക്കിയത്, അവിടെ നിനക്ക് തിരിച്ചടി കിട്ടിയെന്ന് ഓർമ്മ വേണം. പത്മിനി ചോദിച്ചതുപോലെ അവൾ അകത്തും പത്മിനി പുറത്തു നിൽക്കുന്നത് നീതീകരിക്കാനാവുന്ന കാര്യമല്ല. വാശിയും വൈരാഗ്യം ഒന്നും കാണിക്കേണ്ട നേരമല്ലിത്. പത്മിനിയോടൊപ്പം നിന്നെ കാത്ത് പുറത്തിരിക്കുന്നത് നിന്റെ സ്വന്തം മോളാ. ന്യായം പത്മിനിയുടെ ഭാഗത്താണെന്ന് പത്മിനി പറയുന്നു. തമ്പുരു മോളും അവളുടെ മമ്മി ചെയ്തതല്ലേ ശരിയെന്ന് ചോദിക്കുന്നു. ഡാഡി അവളെ ഉപേക്ഷിച്ചു കളയുമെന്നുള്ള സങ്കടത്തിൽ അവള്. ന്യായം പത്മിനിയുടെ ഭാഗത്താണെന്ന് പത്മിനി പറയുന്നു. തമ്പുരു മോളും അവളുടെ മമ്മി ചെയ്തതല്ലേ ശരിയെന്ന് ചോദിക്കുന്നു. ഡാഡി അവളെ ഉപേക്ഷിച്ചു കളയുമെന്നുള്ള സങ്കടത്തിൽ അവള്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാനും ഒരു തീരുമാനം പറയാനും അമ്മയ്ക്ക് പാവുന്നില്ല മോനെ. വയസ്സുകാലത്ത് മക്കളിൽ നിന്ന് ഇത്തിരി സന്തോഷവും സമാധാനവും മാത്രമേ അമ്മ ആഗ്രഹിക്കുന്നുള്ളൂ. പഴയതൊക്കെ മറന്ന് നീ ചെന്നവളെ വിളിക്കും മോനെ. അവൾക്കൊപ്പം നിന്റെ മോളും നീ ചെന്ന് വിളിക്കുന്നതും കാത്തിരിക്കുക. അവളും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയ, അത് മറക്കണ്ട.
ഇതിനു വേണ്ടി വെള്ളം കുടിക്കാനും മാത്രം ഡാഡിക്ക് എന്താ ഇത്ര പരവേശം? ഞാൻ ഇത്തിരി വെള്ളം കുടിക്കുന്ന ഇപ്പൊ പ്രശ്നം. പിന്നെ എന്റെ പരവേശം പറഞ്ഞാൽ നിനക്ക് ഇപ്പൊ മനസ്സിലാവത്തില്ല. എന്തായാലും ഇത്രയും നേരമായില്ലേ കാത്തിരിക്കുന്നു. നീ മോളെ വിളിച്ച് അകത്തേക്ക് കയറി പപ്പി. അതെ, നിന്റെ മമ്മി പറഞ്ഞു അതിന്റെ ശരി. മോഹം പൊറുക്കുന്നതും പൊറുകാത്തതും ഒക്കെ നോക്കി കാത്തിരുന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്തായാലും ആരെ തന്നെ കയറിയില്ലേ, നീ അകത്തോട്ട് കയറി ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഇല്ല ഡാഡി, അങ്ങനെ വലിഞ്ഞു കയറാൻ പത്മിനി ഇല്ല. വാശി കളഞ്ഞ് അകത്തേക്ക് കയറും വേണം. സമസ്താപരാധം പറഞ്ഞ് മോഹൻ സാറിന്റെ കാൽക്കൽ വീണാൽ സാറെല്ലാം ക്ഷമിക്കും. ഞാൻ തുറന്നൊരു കാര്യം പറയാം. ഞാൻ പത്മിനി മേഡത്തോട് സംസാരിക്കുന്ന മുഴുവൻ ഒരു ദിവസം സാറ് കേട്ടു. ഗേറ്റിന്റെ അവിടെ ക്യാമറ ഉണ്ടെന്നുള്ളത് ഞാൻ ഓർത്തില്ല. പിറ്റേന്നൊരു ചെക്ക് തന്ന് എന്നോട് ജോലി മതിയാക്കി പൊയ്ക്കോളാൻ പറഞ്ഞതാ. ഞാൻ ഗഞ്ചി കാലു പിടിച്ച് മാപ്പ് പറഞ്ഞപ്പോ സാറ് ക്ഷമിച്ചു. ദേ അത്രേ ഉള്ളു സാറ്. ഓഹോ, എന്നിട്ട് ഈ വിവരമൊന്നും നീ എന്നെ അറിയിച്ചില്ലല്ലോ. വീണ്ടും കൂർ അങ്ങോട്ടായോ? ഏ, ഞാൻ ഇപ്പോഴും മേഡത്തിന്റെ സൈഡാ. അതുകൊണ്ടല്ലേ മേഡത്തിന് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള വഴി പറഞ്ഞു തന്നത്. അതിനെനിക്ക് നിന്നെ പോലെ ഒരു ഡ്രൈവറുടെ ഉപദേശം കേൾക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. നീ നിന്റെ പണി നോക്ക് സുദേവ. പപ്പി, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നിന്റെ ഉദ്ദേശം എന്താ? മോഹന്റെ ഭാര്യയായിട്ട് തന്നെ ഈ വീട്ടിൽ തിരിച്ചു കയറണമെന്നല്ലേ? അത് നടക്കണമെങ്കിൽ ഒന്നിനും കാത്തു നിൽക്കാതെ അകത്തേക്ക് തന്നെ കയറുന്നതല്ലേ ബെറ്റർ? ഇല്ല ഡാഡി, ഇതെന്റെ വാശിയാ. ഞാൻ ജയിച്ചു എന്ന് എനിക്ക് തോന്നണമെങ്കിൽ മോഹൻ വന്നെന്നെ വിളിക്കണം. ആ തള്ളയുടെയും ചന്ദ്രേട്ടന്റെ നിർമ്മലയുടെ മുന്നിൽ കൂടി മോഹൻ എന്നെ കൊണ്ടുപോകണം. ഞാൻ മോഹനോട് പറഞ്ഞത് ഡാഡി ശ്രദ്ധിച്ചില്ലേ? അവരോട് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം എന്നെ വന്ന് വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ വന്ന് എന്നെ വിളിച്ച അതൊരു മറുപടി ആയിരിക്കും അവർക്ക്, ആ പെണ്ണിനും ചന്ദ്രേട്ടനും നിർമ്മലയുടെക്കും കൊടുക്കുന്ന മറുപടി.
ഇതിന്റെ അർത്ഥം നിന്നെ ഞാൻ വീണ്ടും ശ്രീമംഗലത്തെ പട്ടമഹിഷിയാക്കിയെന്നല്ല. നിന്റെ അപരാധങ്ങൾ മുഴുവൻ ഞാൻ പുറത്തുനിന്നല്ല, എന്റെ ഈ മകൾക്ക് വേണ്ടി ഞാനിത് ചെയ്യണമെന്ന് തോന്നി, അത്രമാത്രം. മകൾക്ക് വേണ്ടി മാത്രമല്ല ഡാഡി, ഇത് അവർക്കുള്ള മറുപടിയും കൂടിയാ. അനുവിനോടും ചന്ദ്രേട്ടനോടും നിർമ്മലയടത്തിയോടും മോഹൻ ക്ഷമിക്കില്ല എന്നതിന്റെ സൂചനയാ ഇത്. ഏതായാലും എന്റെ മോള് ജയിച്ചു, എനിക്കത് മതി. ഇപ്പൊ നടന്നതൊക്കെ വെറും സാമ്പിൾ വെടിക്കട്ടല്ലേ ഡാഡി, ഇനിയല്ലേ യഥാർത്ഥ പൂരം. മോഹൻ എന്റെ മുൻപിൽ അഭിനയിച്ച് എന്നെ ഒരു അടിമയെ പോലെ ആക്കി എടുത്തില്ലേ, അതിനേക്കാളും വലിയ അഭിനയമായിരിക്കും ഈ പത്മിനി ഇനി അഭിനയിക്കാൻ പോകുന്നത്. ഞാനും പറഞ്ഞ വാക്ക് തെറ്റിക്ക, ഞാൻ ഇനി മുതൽ വല്യച്ഛന്റെ വല്യമ്മയുടെ മോളായിട്ട് ഇവിടെ തന്നെ കഴിയാനാ തീരുമാനിച്ചിരിക്കുന്നത്.